ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ തേർഡ് ടി ട്വൻറ്റിക്ക് വേണ്ടിയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് മത്സരം ആരംഭിക്കുന്നത്. ഇന്ത്യ ഓൾറെഡി പരമ്പര നേടിയതുകൊണ്ട് തന്നെ ആ ഒരു മാച്ച് ചടങ്ങ് മാത്രമാണ്. അതുകൊണ്ട് അവസരം കിട്ടാത്ത യുവതാരങ്ങൾക്ക് അവസരം കിട്ടും. പ്രധാനമായും സഞ്ജുവിനായിരിക്കും അവസരം കിട്ടുന്നത്. ഈയൊരു അഫ്ഗാൻ സീരീസിൽ ഒരു മാച്ചിൽ പോലും സഞ്ജുവിനെ കളിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ജിതേഷ് ശർമ്മയാണെങ്കിൽ മോശം കളിയാണ് കഴിഞ്ഞ മാച്ചിൽ കാഴ്ചവെച്ചത്. ഡെക്കിലാണ് ജിതേഷ് ശർമ്മ പുറത്തായത്. അതുകൊണ്ട് മൂന്നാം ടി ട്വൻറ്റിയിൽ സഞ്ജു കളിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മൂന്നാം ടി ട്വൻറ്റിയുടെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മൂന്നാം ടി ട്വൻറ്റിയിൽ ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അവസരം കിട്ടാത്തവർക്ക് മൂന്നാം ടി ട്വൻറ്റിയിൽ അവസരം കൊടുക്കും. പ്രധാനമായും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ മാറും. സഞ്ജു ആയിരിക്കും വരാൻ പോകുന്നത്. സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ല് തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ കോഹ്ലിക്ക് റെസ്റ്റ് ആയിരിക്കും. ബൗളിങ്ങിലും മാറ്റം വന്നേക്കും. എന്തായാലും അഫ്ഗാനിസ്ഥാനെ ഒരു മാച്ചെങ്കിലും ജയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ്. അതുകൊണ്ട് അടുത്ത മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. കഴിഞ്ഞ ടി ട്വൻറ്റിയിൽ തന്നെ അവർ 172 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ അഫ്ഗാനല്ല ഇപ്പോഴത്തേത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, ശുഭ്മാൻ ഗില്ല്, ശിവൻ ദുബേ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, അർഷദീപ് സിംഗ്, മുകേഷ് കുമാർ, ഇതാണ് ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ. കോഹ്ലി സീനിയർ താരങ്ങളായതുകൊണ്ട് യുവതാരങ്ങൾക്ക് വേണ്ടി അവസരം വിട്ടുകൊടുക്കും. എന്തായാലും സഞ്ജു കളിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. സഞ്ജുവിൻ്റെ അവസാന അവസരമാണ്. ഇനി സഞ്ജുവിനെ ടി ട്വൻറ്റിയിൽ അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഐ പി എൽ കഴിഞ്ഞാൽ അടുത്തത് ടി ട്വൻറ്റി വേൾഡ് കപ്പാണ്. അതിനു മുന്നേ ഇന്ത്യക്ക് ഒരു ടി ട്വൻറ്റി സീരീസ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു അവസാന മാച്ചിൽ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത് ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ സ്ഥാനം പിടിക്കാനാണ് സഞ്ജു ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനുവേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.